നമസ്കാരം അങ്ങനെ പതിവുപോലെ ഇന്നലെ ഇരട്ട ചെങ്ങൻ ഒരു മാസ് ഡയലോഗ് അടിച്ചിരിക്കുകയാണ് അന്തങ്കമ്മികൾക്കൊക്കെ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് തള്ളി മറിക്കാൻ പറ്റിയ ഒരു ഡയലോഗ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ് ഈ മഹാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി എന്ന വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത് നഹി എന്ന് പറഞ്ഞാൽ നഹി കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പറയാൻ അദ്ദേഹത്തിനുള്ള അധികാരം എന്താണ് എന്നാണ് ശ്രീജിത്ത് വടക്കരി ചോദിക്കുന്നത് ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ പ്രകാരം ഇന്ത്യൻ പാർലമെന്റിന് മാത്രം നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പാക്കാനും അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് ഇതിലെ 17ാം ഇനമാണ് പൗരത്വം പൗരത്വദാനം പൗരത്വമില്ലാത്ത ആളുകളുടെ കാര്യങ്ങൾ എന്നിവ 18ാം ഇനമാണ് വ്യക്തികളെ മറ്റൊരു രാജ്യവുമായി കൈമാറുന്ന വിഷയം ആൾക്കാർക്ക് രാജ്യത്തേക്ക് പ്രവേശനം നൽകൽ ഇമിഗ്രേഷൻ നാടുകടത്തൽ പാസ്പോർട്ട് വിസ തുടങ്ങിയവയാണ് ലിസ്റ്റിലെ 19ാം ഇനം ചുരുക്കി പറഞ്ഞാൽ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് യാതൊരു നിയമസാധുതയും ഇല്ല കേന്ദ്ര സർക്കാരിന് അധികാരമുള്ള വിഷയത്തിൽ ഇടങ്കോലിടാൻ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് ഭരണഘടനയുടെ 356ാം അനുച്ഛേദ പ്രകാരം അധികാരം നഷ്ടപ്പെടാൻ വരെയുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ശ്രീജിത്ത് പടിക്കർ പറയുന്നത് ഒരു മുഖ്യമന്ത്രി തന്റെ അധികാര പരിധി എവിടെ വരെയെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അല്ലാത്തപക്ഷം ആ വിഷയത്തിൽ ഒരു ഉപദേശകനെ നിയമിച്ചാലും തെറ്റില്ല സത്യമാണ് കുറേ കാലം കവലച്ചട്ടിമേക്കി ആയിരുന്നു പിന്നെ കുറേ കാലം പാർട്ടി സെക്രട്ടറി ഒക്കെ ആയിരുന്നു മുഖ്യമന്ത്രി ആയപ്പോഴും മുഖ്യമന്ത്രി ആയി ഒരു 3-4 വർഷത്തേക്ക് അദ്ദേഹം മുഖ്യമന്ത്രി ആണ് എന്നൊരു തോന്നലില്ലായിരുന്നു അത്ര ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും പ്രസംഗമൊക്കെ ഈ പിന്നീട് ഈ അധികാരത്തിൻ്റെ ഈ അവസാന കാലത്താണ് താനൊരു മുഖ്യമന്ത്രിയാണ് എന്നൊരു തോന്നലെങ്കിലും ഉണ്ടായത് അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ അധികാരം എവിടെയൊക്കെയാണ് എന്തൊക്കെ പറയാൻ പാടില്ല എന്നതിനെ പറ്റി പോലും യാതൊരു അടിസ്ഥാന ബോധ്യമോ വിവരമോ ഇല്ലാത്തൊരു വ്യക്തിയാണ് നമ്മളുടെ മുഖ്യമന്ത്രി എന്ന് കരുതേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായും അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു നിയമം നിർമ്മിക്കാനും നടപ്പിലാക്കാനും അതിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ എന്ന് സാമാന്യ ബോധമുള്ള ഒരാൾക്കും ഏതൊരാൾക്കും മനസ്സിലാകും എന്നിരിക്കെ ചെയ്ത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമായ ഒരാൾക്ക് ഇങ്ങനെ കിടന്ന് തള്ളി മറിക്കില്ലായിരുന്നു പിന്നെ ഒരുപക്ഷെ കേരളത്തിലെ പ്രബുദ്ധ ജനതയെ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാവാം അദ്ദേഹം ഇങ്ങനെ തള്ളി മറിച്ചത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത സൂടാപ്പികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് തള്ളി മറിച്ചതായി ആണ് എങ്കിൽ അദ്ദേഹത്തിന് തികച്ചും തെറ്റി എന്ന് പറയാതെ വയ്യ കാരണം സുഡാപ്പികൾ പോലും മനസ്സിലാക്കി കഴിഞ്ഞു ഈ പൗരത്വ നിയമം കൊണ്ട് അവരുടെ ആരുടെയും പൗരത്വം നഷ്ടപ്പെടില്ല പകരം ഇന്ത്യക്ക് വെളിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ പൗരത്വം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പൗരത്വം കൊടുക്കാനുള്ള ഒരു നിയമമാണ് എന്ന് ഒരു വർഷം എടുത്തെങ്കിലും അവർ പതുക്കെയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ തള്ളി മറിക്കുന്നത് ഇനി ഒരുപക്ഷെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് വല്ലതും വിചാരിച്ചിട്ടാണോ എന്തോ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്